ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് വന്നിട്ട് ബിൽഡിംഗ് നിന്ന് സിമൻറ്റ് അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ കുറച്ച് എളുപ്പത്തിൽ പഠിക്കാൻ ആയിട്ടുള്ള ട്രിക്സ് ഞാനിപ്പോൾ പറയാം അടുത്തത് വന്നിട്ട് ഇഗ്നിയസ് റോക്കിലെ ക്ലാസിഫിക്കേഷൻ അത് ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനിലെ എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാം അടുത്തത് സ്റ്റോൺ മാഷനറിയിലെ കോർബലും കോർണിസും പിന്നെ വന്ന് ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലും കാസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂപ്പയലിൻ്റെ ഡിഫറൻസസും ആണ് ഇപ്പോൾ ഞാൻ കുറച്ച് ട്രിക്കി ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ പോകുന്നത് അടുത്ത് അടുത്തത് ആദ്യം വന്നിട്ട് നമ്മുടെ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആണ് സിമെൻറ്റിൽ വന്നിട്ട് ലോസ് ഓൺ ഇഗ്നീഷ്യനിൽ ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ ഫോർ പെർസെൻറ്റേജ് ഈ ലോസിൽ ലോസിലെ എല്ലെടുത്ത് എഴുതുക ഈ എല് വന്നിട്ട് ഫോർ പോലെ ആയിരിക്കും എല്ലിൽ ഒരു വര വരച്ചാൽ അത് ആകും ഓക്കെ അപ്പോൾ നമുക്ക് എന്തായിരിക്കും ലോസ് ഓൺ ഇഗ്നീഷ്യൻ ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ ഫോർ പെർസെൻറ്റേജ് നമുക്ക് കിട്ടും അടുത്തത് വന്നിട്ട് സ ടോട്ടൽ സൾഫർ കണ്ടൻറ്റ് സോ ടോട്ടൽ സൾഫർ കണ്ടൻറ്റ് വന്നിട്ട് ടു പോയിൻറ്റ് സെവൻ ഫൈവ് പെർസെൻറ്റേജ് ആണ് ഓക്കെ അത് വന്നിട്ട് സൾഫറിൽ സൾഫർ അങ്ങ് എഴുതിയിട്ട് സൾഫറിൽ ആറ് വന്നിട്ട് തിരിച്ചിടുമ്പം ടു പോലെ ആകും ഓക്കെ സൾഫറിലെ എസ് ഫോർ സെവനും സെവനിൻ്റെ ആദ്യത്തിലിറ്റർ എസ് ആണ് അപ്പോൾ നമുക്ക് എസ് ഫോർ സെവൻ ഓർത്ത് വയ്ക്കാം പിന്നെ എസ് വന്നിട്ട് ഫൈവ് പോലെയാണ് ഇരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് സിമിലർ ടു ഫൈവ് അപ്പം ടു പോയിൻറ്റ് സെവൻ ഫൈവ് നമുക്ക് എളുപ്പത്തി കിട്ടും പിന്നെ വെയ്റ്റ് ഓൺ ഇൻസോളിബിൾ ഡ്രസ്ഡി ഒന്ന് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് അപ്പം ഈ ഇൻസോളിബിളുടെ ഐ എഴുതി എടുത്ത് എഴുതിയിട്ട് ഐയിൻ്റെ ലൈൻ ആദ്യം എഴുതുക അത് അങ്ങനെ ഡോട്ട് എടുത്ത് അടുത്ത് എഴുതിയിട്ട് അടുത്ത് സോളിബിളുടെ എസ് വന്നിട്ട് ഫൈവ് പോലെയാണ് അടിക്കുന്നത് അപ്പം എസ് വന്നിട്ട് എഴുതും അത് ഫൈവ് അപ്പം വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആവും അടുത്തത് വന്ന് വെയ്റ്റ് ഓഫ് മെഗ്നീഷ്യ വന്നിട്ട് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ ഫൈവ് പെർസെൻറ്റേജ് മെഗ്നീഷ്യയില്ല എസ് വന്നിട്ട് ഫൈവ് ആണ് എസ് വന്നിട്ട് ഫൈവ് പോലെയാണ് ഇരിക്കുന്നത് ആണെന്നല്ല ഫൈവ് പോലെയാണ് ഇരിക്കുന്നത് അപ്പം ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ ഫൈവ് പെർസെൻറ്റേജ് അടുത്തത് വന്നിട്ട് ഇഗ്നിയൻസ് റോക്കില നമ്മൾ ഡയഗ്രമാറ്റിക് ഡയഗ്രാമാറ്റിക്സ റെപ്രസെൻറ്റേഷനിൽ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും ഈ ഡയഗ്രാം വന്നിട്ട് ഒരു ഹില് പോലെയാണ് ഇരിക്കുന്നത് ഇതിൻ്റെ വെളിയിലോട്ട് വരുന്ന ലാവേനും വോൾക്കാനിക് ലാവ ആയിരിക്കും ആ ലാവുന്ന വരുന്ന റോക്സ് ആയിരിക്കും ഓൾക്കാനിക് റോക്സ് അത് വന്ന് ഫാസ്റ്റ് ഫാസ്റ്റ് കൂളിംഗ് ആയിരിക്കും പിന്നെ സർഫേസ് കൂളിംഗ് ആയിരിക്കും വെളിയിൽ തന്നെയായിരിക്കും കൂളിങ് നടക്കുന്നത് ഹൈപ്പർ ബസേൻ റോക്ക് വന്നിട്ട് മോഡറേറ്റ് ഡെപ്തിലായിരിക്കും പിന്നെ മോഡറേറ്റ് കൂളിങ്ങും ആയിരിക്കും ഇവിടെ വന്ന് കൂളിങ് കുറച്ച് പതുക്കെ ആയിരിക്കും നടക്കുന്നത് ഇവിടെ വന്ന് കൂളിങ് കുറച്ചും കൂടി പതുക്കുകയായിരിക്കും നടക്കുന്നത് അപ്പോൾ ഇത് കുറച്ചുകൂടി ഇന്നറിലോട്ടായിരിക്കും പോകുന്നത് നമ്മൾ പ്ലൂട്ടോണിക് റോക്സ് അപ്പോൾ കുറച്ചും കൂടി കൺസ്രബിൾ ഡെപ്ത്ത് ആൻഡ് ഡീപ്പ് കൂളിംഗ് ആയിരിക്കും അടുത്തത് വന്നിട്ട് സ്റ്റോൺ മാഷൻ ഡ്ര കോർബലും കോർണേഴ്സ് കോർബെലിൽ വന്നിട്ട് ഈ ബി വന്നിട്ട് നമ്മൾ അപ്സൈഡ് ഡൗൺ വരുന്നത് പി പോലെ ഇരിക്കും ഈ പി വന്നിട്ട് നമുക്ക് പ്രൊജക്ടിങ് കോഴ്സ് എന്ന് പറയാം ഓക്കെ അടുത്തത് വന്നിട്ട് കോർണേസിൽ വന്നിട്ട് സി ഒ ആർ എൻ ഈ കോർബൽ കോർണിൻസ് കോപ്പിങ്ങിൽ എല്ലാം വന്നിട്ട് സി ഒ അല്ലെങ്കിൽ സി ഒ ആർ വരെ വരത്തുള്ളൂ ഇതിൽ ആ ഒ ആർ എൻ വരെ വരും എൻ വരെ വന്നു കഴിഞ്ഞാൽ അത് ഓർണമെൻ്റൽ കോഴ്സ് ആയിട്ട് നമുക്ക് എടുക്കാം അപ്പം സി ഒ ആർ എൻ ഐ സി ഇ വന്നിട്ട് ഓർണമെൻറ്റൽ കോഴ്സ് പിന്നെ ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ വന്നിട്ട് കാസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അയൽ ആണ് പയലിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണിത് ഓക്കെ അതിൽ വന്നിട്ട് കേസ്ഡ് കാസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അയല് അൺകേസ്ഡ് കാസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടായാലും ഓക്കെ കേസ്റ്റ് കോൺസ്റ്റൻസിറ്റു പയല് ആദ്യത്തെ വന്നിട്ട് ബട്ടൺ ബോട്ടം ബി എസ് പി പയല് ബട്ടൺ ബോട്ടം പയല് കോബി നുമാറ്റിക് പയല് മോണോ ട്യൂബ് പയല് മാക്കോത്ര പയൽ റേമണ്ട് പയല് സ്വാജ് പയൽ ഓക്കെ ഇതെങ്ങനെ എളുപ്പത്തിൽ പഠിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ആദ്യത്തെ ലെറ്റർ ബി 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 എസ് പിയിലെ ആദ്യത്തെ ലിറ്റർ ബി ബട്ടൺ ബോട്ടം ആദ്യത്തെ ലിറ്റർ ബി കോബി ന്യൂമാറ്റിക്കിൽ ആദ്യ ലിറ്റർ സി മോണോ ട്യൂബിൽ ആദ്യ ലിറ്റർ എം മാക്കോതറില് ആദ്യത്തെ ലെറ്റർ എം പിന്നെ റേമണ്ട് പയൽ ആദ്യത്തെ ലെറ്റർ ആർ സ്വാജ് പയൽ ആദ്യത്തെ ലെറ്റർ എസ് അപ്പോൾ ഇതെങ്ങനെ എളുപ്പത്തി പഠിക്കുന്നത് ബി ബി സി ന്യൂസ് എം എം ആർ സ്കാൻ എടുത്തു എന്ന് നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും അടുത്തത് വന്നിട്ട് ഫ്രാ അൺകേസ്ഡ് കാസ്റ്റ് സെൻസിറ്റീവ് പയലിൽ വന്നിട്ട് ഫ്രാങ്കി പയൽ പെഡസ്ട്രിയൻ പയൽ പ്രഷർ പയൽ സിംപ്ലക്സ് പയല് സാൻഡ് പയല് അണ്ടർ റീംഡ് പയല് വിബ്രോ പൈൽ ഇതെങ്ങനെ പഠിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാങ്കി പയൽ അല്ല എഫ് എഫ് പി സ്ക്വയർ എസ് സ്ക്വയർ യു വി എന്ന് പഠിച്ചു കഴിഞ്ഞാൽ ആൽഫബറ്റിക് ഓർഡറിൽ നമുക്ക് പഠിക്കാനായിട്ട് എളുപ്പമായിരിക്കും താങ്ക് യു